മണിമരുത് അഥവാ നീർമരുത് എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് കിഴക്കേ മാട്ടിക്കട്ട പടുകയിൽ. വൃക്ഷങ്ങളിൽ വിരിഞ്ഞിരിക്കുന്ന പൂവുകൾ കിലോമീറ്റർ അകലെ നിന്നാൽ പോലും അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ കാണുവാനും സൗന്ദര്യം ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് കിഴക്കേ മാട്ടിക്കട്ടയിലേക്ക് എത്തുന്നത്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പടുകയിലാണ് പ്രകൃതി മനോഹര കാഴ്ചയൊരുക്കിയിരിക്കുന്നത്. നീർമരുത് അഥവാ മണിമരുത് എന്നറിയപ്പെടുന്ന വൃക്ഷത്തിലാണ് ലക്ഷക്കണക്കിന് പൂക്കൾ വർണ്ണവസന്തം തീർക്കുന്നത്. കിലോമീറ്റർ അകലെ നിന്നാൽ പോലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. ഇത്രയും നല്ല ഒരു ഭംഗിയുള്ളൊരു പ്രദേശം അയ്യപ്പൻകൂരും ഗ്രാമപഞ്ചായത്തിലും മറ്റൊരു പ്രദേശത്തും കാണാൻ സാധിക്കുന്നു. ഏറ്റവും ഹൃദയകാരിയായിട്ടാണ് ഈ മരങ്ങളെല്ലാം പൂ തൊലഞ്ഞ് ഭംഗി എന്ത് ഭംഗിയാണെന്നറിയോ, രണ്ടാഴ്ച വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂ കൊണ്ട് ഒരു പർദീസയാകും. അപ്പം ഇങ്ങനെ ഒരു ഒരു ഗ്രാമപ്രദേശത്ത് ഇതുപോലൊരു മനോഹരമായ ഈ മരവൃക്ഷങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് ഈ ഗ്രാമവാസികളുടെ എല്ലാ ഒത്തൊരുമയോട് കൂടിയാണ്. ഈ പ്രദേശം മുഴുവൻ ഈ മരങ്ങളെല്ലാം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചതാണ്. എന്നാൽ പോലും ബഹുഭൂരിപക്ഷം മരങ്ങൾ നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒത്തൊരുമയാണ് ഈ കാണുന്ന ഹൃദയകാരിയായ ഒരു മനോഹര കാഴ്ച. വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീർമരുത് ഇടുക്കി പദ്ധതി പ്രദേശത്തിൻ്റെ പല ഭാഗത്തായി വനംവകുപ്പാണ് സ്ഥാപിച്ചത്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാഗം നിരവധി ചലച്ചിത്രങ്ങളിൽ ഇടം പിടിക്കുകയും ന്യൂജൻ വിവാഹങ്ങളുടെ ഫോട്ടോഷൂട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു പൊസ്റ്റ് ഷൂട്ടിങ് ഇറങ്ങിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പടുക ഏരിയ, എസ്പെഷ്യലി ഈ ഏരിയാസ് നല്ല രസമുണ്ട്. അതിനോട്ടുള്ളപ്പുറത്തേക്ക് ഈ മരവും അവിടുത്തെ പൂവും മൊത്തത്തിലൊരു നൈസ് ഏരിയ ആണ്. ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. കപ്പിളിനെ കൊണ്ടൊക്കെ ആണെങ്കിലും രാവിലെ ടൈമിലോ ഈവനിങ് ടൈമിലോ ഒക്കെ ഈ കപ്പിൾ ഷൂട്ടിനും ഫോട്ടോ ഷൂട്ടിനും ഒക്കെ പറ്റിയ ഒരു പക്ക ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഇടകലർന്ന മഞ്ഞും ഇടയ്ക്ക് പെയ്യുന്ന ചാറ്റൽ മഴയും പൂക്കളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയാണ്. ത്രിതല പഞ്ചായത്തുകൾ ഇടപെട്ട മേഖല വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചാൽ വരും കാലത്ത് വലിയ സാധ്യതകളാണ് പടുകയ്ക്കുള്ളത്. കൂടാതെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഇവിടം മാറുകയും ചെയ്യും.